ഇരിക്കല്ലേ അപ്പോൾ ഞാൻ ഇന്ന് കുഞ്ഞു വ്ളോഗുമായിട്ടാണ് ട്ട വന്നിട്ടുള്ളത് അപ്പോൾ കുഞ്ഞു വ്ളോഗ് എന്ന് പറയുമ്പോൾ ഇന്ന് ഞാൻ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ആയിട്ട് പിന്നെ നമ്മളെ വീട്ടിലോട്ട് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങാനൊക്കെ ആയിട്ട് വന്നിട്ടുള്ളതാണ് അപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് ഹൈലൈറ്റ് മാളിലാണ് കേട്ടോ അപ്പോൾ ഹൈലൈറ്റ് മാളിൽ നമുക്ക് നെസ്റ്റോലും പോകാനുണ്ട് മാക്സിലും പോകാനുണ്ട് അപ്പോൾ മാക്സിന് മോന് കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കണം ഒന്ന് രണ്ട് മോൻ്റെ ബർത്ത്ഡേ ആവാറായി അപ്പോൾ നമ്മൾ സെലിബ്രേഷൻ ഒന്നുമില്ല ജസ്റ്റ് മകൾക്ക് ഡ്രസ്സ് എടുക്കണം അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞങ്ങൾ നേരെ പാർക്കിങ്ങിലോട്ട് ഏരിയോട്ട് പോയി നമ്മൾ അവിടുന്ന് ടോക്കനൊക്കെ എടുത്തു ടൂ വീലറിലാണ് ഞാൻ ഉപ്പേൻ്റെ കൂടെ പോയത് കേട്ടോ അപ്പം ടൂ വീലർ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പാർക്കിംഗ് ഏരിയയിൽ വന്നതാണ് അതിനോട് ചേർന്നിട്ട് തന്നെയാണ് നമ്മൾ നെസ്റ്റ് വരുന്നത് കേട്ടോ പാർക്കിംഗ് ഏരിയേൻ്റെ ആ ഭാഗത്തായിട്ടാണ് നെസ്റ്റോ വരുന്നത് അപ്പോൾ ഞാനൊരു നെസ്റ്റോ വ്ളോഗ് ചെയ്തിട്ടുണ്ട് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കാണാൻ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാവേ അപ്പോൾ വേറൊരു അടുത്ത നെസ്റ്റ് വ്ളോഗ് വരുന്നുണ്ട് കേട്ടോ കിട്ടിയില്ലെന്നായിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യണേ ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ നമ്മളെ പാർക്കിംഗ് ഏരിയയിൽ തന്നെ ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് സുഖമാണ് കേട്ടോ നമുക്ക് പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് പോകാനൊക്കെ അപ്പോൾ നമ്മൾ എൻട്രി ചെയ്തിട്ടുണ്ട് നെസ്റ്റോളിലൂടെയുള്ള എൻട്രിയിൽ നമ്മൾ ഹൈലൈറ്റ് മാളിലോട്ട് ആദ്യം പോവാണ് നെസ്റ്റോൾ ഇപ്പോൾ കയറുന്നില്ല തിരിച്ച് വരുമ്പോൾ കയറുന്നേ അപ്പം ആ വ്ളോഗ് ഞാൻ പിന്നിടും ഇപ്പം നമ്മൾ ഹൈലൈറ്റ് മാളിലെ മാക്സിത്തൊക്കെ വ്ളോഗാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് കേട്ടോ വ്ളോഗ് എന്ന് വെച്ചാൽ നിങ്ങളോട് സംസാരിക്കുക കുറച്ച് കാര്യങ്ങൾ ഞാൻ പോകുന്ന ഷോപ്പിങ്ങൊക്കെ കുറച്ച് കാണിച്ചു തരാം അത്രയേ ഉള്ളൂ കേട്ടോ അപ്പം ഞങ്ങൾ നേരെ മാക്സിലേക്കാണ് കേട്ടോ പോകുന്നത് അപ്പോൾ തേർഡ് ഫ്ലോറിലാണ് മാക്സ് വരുന്നത് അപ്പോൾ തേർഡ് ഫ്ലോറിലായിട്ടാണ് കേട്ടോ പോകുന്നത് ഞങ്ങൾ കുറച്ച് രാവിലെ കേട്ടോ പോയിട്ടുള്ളത് ഈവനിങ് ഒക്കെ ആകുമ്പോൾ കുറച്ചും കൂടി ആൾക്കാരൊക്കെ ഉണ്ടാവും മോർണിംഗ് ആയതുകൊണ്ട് അത്ര ആളൊന്നുമില്ല ഒന്നാമത് നമ്മളെ ഈ ഇഷ്യൂ കാരണം ഇവിടെ ആളൊക്കെ ഒന്നും കുറവാണല്ലോ അപ്പം ഇതാ നമ്മൾ ഞാനിന്ന് സ്കിപ്പ് ചെയ്തു അവിടെ കുറച്ച് കാഴ്ചകളുണ്ട് അപ്പോൾ ഞാനത് തിരിച്ച് വരുമ്പോൾ കാണിച്ചു തരാം കേട്ടോ കാഴ്ചകൾ ഇവിടെ തന്നെ മൂന്ന് പേര് നിൽപ്പുണ്ട് എല്ലാവരെയും നോക്കിയിട്ട് വരുന്നവരെയും പോകുന്നവരെയൊക്കെ നോക്കിയിട്ട് അപ്പം നമ്മൾ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ നമ്മൾ ഫ്രണ്ടിലൂടെ അല്ല കേട്ടോ എൻട്രി ചെയ്തിട്ടുള്ളത് വേറൊരു ഭാഗത്ത് കൂടിയാണ് നമ്മൾ എൻട്രി ചെയ്തിട്ടുള്ളത് ഫ്രണ്ട് ഭാഗമല്ല ഹൈലൈറ്റ് മാളിൻ്റെത് വേറൊരു സൈഡ് ഭാഗത്ത് കൂടിയാണ് നമ്മൾ കാരണം നമ്മൾ നെസ്റ്റോന്ന് പാർക്കിംഗ് കഴിഞ്ഞിട്ട് നെസ്റ്റോയിലൂടെയുള്ള എൻട്രിയിലൂടെയാണ് നമ്മൾ കയറി വന്നിട്ടുള്ളത് അപ്പം നമ്മൾ വീണ്ടും വേറൊരു എസ്കലേറ്ററും കൂടി കയറണം നമുക്ക് കുറച്ച് അപ്പുറത്തേക്കാണ് നെസ്റ്റോ നമ്മൾ വിചാരിച്ച സ്ഥലത്തില്ല പെട്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല ഹൈലൈറ്റ് മാളിൻ്റെ ഉള്ളിൽ കയറിയാലല്ലേ പല ഭാഗത്തും ഒരുപോലെയുള്ള ഒരുപാട് ഷോപ്പുകളൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവില്ല അപ്പം നമ്മൾ വീണ്ടും കുറച്ച് മുന്നോട്ട് നടന്ന് വീണ്ടും എസ്കലേറ്റർ കയറേണ്ടി വന്നു അപ്പോൾ ഇങ്ങോട്ട് നമ്മൾ കയറിയിട്ട് നമ്മൾ മാക്സിലോട്ട് പോകാം അവിടെ അത് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ തന്നെ പെട്ടെന്ന് തന്നെ എത്താം കേട്ടോ അപ്പം ഞാൻ ഉപ്പി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണേ ഒരു ഷോപ്പിംഗ് നിങ്ങൾ നോക്കി നോക്കുക എത്ര ഷോപ്പുകളാണ് വെറുതെ തുറന്നു വെച്ചിരിക്കുന്നത് ആളില്ല അപ്പോൾ ഇവരെ ഒരു അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂലേ എത്ര റെൻറ്റ് കൊടുക്കണം പക്ഷേ നമ്മൾ ഷോപ്പിങ്ങിനൊന്നും ആളുമില്ല അത്ര ഫാമിലീസ് അങ്ങനെയുണ്ടല്ലേ ബുദ്ധിമുട്ടുന്നത് അപ്പം നമ്മൾ സാധാരണക്കാരും ബുദ്ധിമുട്ടുന്ന ഒരു സമയമാണ് അതുകൊണ്ടാണ് ആരും ഷോപ്പിങ്ങിന് വരാത്തത് അപ്പം നമ്മൾ പഴയ അവസ്ഥയിലോട്ട് തന്നെ പെട്ടെന്ന് തന്നെ തിരിച്ചു വരട്ടെ എന്ന് നമുക്ക് പ്രേ ചെയ്യാം അല്ലാതെ വേറെ വഴിയൊന്നുമില്ല പിന്നെ സേഫായിട്ടിരിക്കുക അപ്പോൾ പഴയ പോലെ എല്ലാം പഴയ പോലെ തന്നെ ആയി വരട്ടെ അപ്പം നമ്മൾ മാക്സിൻ്റെ മുന്നിലെത്തിയിട്ടോ അപ്പം മാക്സിലോട്ട് എൻട്രി ചെയ്യാണ് അപ്പോൾ എൻ്റെ കുട്ടികൾക്കും ഇനി ഞാനായാലും ടോപ്സൊക്കെ എടുക്കുന്ന അധികം മാക്സ് തന്നെയാണ് കേട്ടോ പക്ഷേ ഞാൻ എപ്പോഴും എടുക്കാറുള്ളത് നമ്മളെ ഫോക്കസ് മാളിലുള്ള മാക്സ് എന്നാണ് അവിടെയാണ് എനിക്ക് കുറച്ചുകൂടി സെലക്ഷനും ഒരുപാട് ഐറ്റംസൊക്കെ ഇവിടെയുണ്ട് കേട്ടോ പക്ഷേ എനിക്ക് കുറച്ചുകൂടി ഫോക്കസ് മാളിലത്തെ മാക്സാണ് ഇഷ്ടം നമ്മുടെ കാലിക്കറ്റ് തന്നെയുള്ള പുതിയ സ്റ്റാൻഡിൻ്റെ മുമ്പിലുള്ള അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ അധികം എടുക്കാറുള്ളത് അപ്പോൾ ഇപ്പം ഞാൻ ഉമ്മേൻ്റെ വീട്ടിലായതിനെ കൊണ്ട് എനിക്ക് കുറച്ച് അടുത്ത് നമ്മുടെ ഹൈലൈറ്റ് മാളാണ് അപ്പോൾ ഞാൻ ഇവിടുത്തെ മാക്സിലാണ് വന്നിട്ടുള്ളത് ഇതൊക്കെ നമ്മളെ 500 റേഞ്ചിൽ വരുന്ന കുർത്തീസാണ് കേട്ടോ നല്ല നല്ല കുർത്തീസ് ഉണ്ടാവും പല മോഡൽസ് ഉണ്ടാവും നിങ്ങൾക്കറിയായിരിക്കും എനിക്ക് മാക്സിത്തെ ഡ്രസ്സുകൾ ഒത്തിരി ഇഷ്ടമാട്ടോ നമ്മൾ എത്ര ഉപയോഗിച്ചാലും കേട് വരാത്തൊരു ടൈപ്പ് ഇതാണ് കേട്ടോ നമ്മളെ മാക്സിത്തെ ഡ്രസ്സുകളൊക്കെ എൻ്റെ മക്കൾക്ക് മോനൊക്കെ മൂത്ത ആൾക്കും ഒക്കെ ചെറുതാകുമ്പോഴൊക്കെ ഇപ്പോഴും അങ്ങനെ തന്നെ അവർ ഇവിടെ നിന്ന് തന്നെ നമ്മൾ ഡ്രസ്സ് വാങ്ങാറുള്ളത് ഇനി നമ്മൾ ടോപ്പൊക്കെ വാങ്ങിയാലും ഒന്നാവാറില്ല നമ്മൾ ഉപയോഗിച്ച് മുഷിഞ്ഞിട്ട് നമ്മൾ ഒഴിവാക്കാമെന്നല്ലാതെ അങ്ങനെ കളർ ഫെയ്ഡിങ്ങോ അങ്ങനത്തെ ഒരു പ്രശ്നവും പ്രോബ്ലംസും ഒന്നും വരാറില്ല കേട്ടോ അപ്പം നിങ്ങൾ ചിന്തിക്കേണ്ട ഒരുപാട് പ്രൈസാണെന്ന് അങ്ങനെയൊന്നുമല്ല കേട്ടോ നമ്മൾ സാധാരണ ഷോപ്പ് കിടക്കുന്ന ഇതിനെക്കാട്ടിയും എത്രയോ ബെറ്ററാണ് നമ്മളെ മാക്സ് എന്ന് റിലയൻസ് ട്രെൻഡ് എന്നൊക്കെ നമ്മൾ എടുക്കുന്നത് കേട്ടോ ഞാൻ റിലയൻസ് ട്രെൻഡെന്നും എടുക്കാറുണ്ട് ടോപ്പ് അപ്പം നമ്മൾ ഈ ഒരു 500 റേഞ്ചിലൊക്കെ നല്ല കുർത്തീസൊക്കെ നമുക്ക് വരും കേട്ടോ പിന്നെ നമുക്ക് സൈസൊന്നും പേടിക്കാനേ ഇല്ല എല്ലാ സൈസും നമുക്ക് ലാർജ് സ്മോൾ എക്സൽ ഡബിൾ എക്സൽ എല്ലാം നമുക്ക് എല്ലാ സൈസും കിട്ടാൻ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ അപ്പോൾ നമ്മൾ സാധാരണ ഷോപ്പിൽ നിന്നൊക്കെ ഡ്രസ്സ് എടുക്കുന്ന സമയത്ത് നമുക്ക് സെറ്റൊക്കെ ആയിട്ട് വരുമ്പോൾ 2500 ആ റേഞ്ചിലൊക്കെയാണ് നമുക്ക് അത്യാവശ്യം കുറച്ച് നല്ല ടൈപ്സൊക്കെ കിട്ടുക അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മളെ ഒരു 1000 ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള ടോപ്സ് നമുക്ക് കിട്ടും ടോപ്പ് 1000-1500 നല്ല കിടിലനായിട്ടുള്ള ക്ലാസ് ആയിട്ടുള്ള ടോപ്പ് ഉണ്ടാവും അതും ബ്രാൻഡഡ് മാക്സ് നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനം നിങ്ങൾക്ക് അറിയാതിരിക്കാം
അപ്പം ഞാൻ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഭയങ്കരമായിട്ട് കംഫർട്ടബിളുമാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ടോപ്സുമാണ് മാക്സത്തത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മളെ വീട്ടിൽ നിന്ന് ഉപയോഗിക്കുന്ന ലേഡീസ് ഉപയോഗിക്കുന്ന ചെറിയ ടീഷർട്ട്സൊക്കെയാണ്. അവർ നമുക്ക് നൈറ്റ് ഡ്രസ്സൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ടീഷർട്ട്സൊക്കെയാണ്. അപ്പോൾ ഞാൻ മോന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടതാണെന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ അവന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് സെലക്ട് ചെയ്യാണ് കേട്ടോ നമ്മൾ. അപ്പോൾ നമ്മൾ മോന് ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു ഷോള് നോക്കണമായിരുന്നു. അപ്പോൾ നമ്മൾ ഇനി അതിന് വേണ്ടിയിട്ട് പോവാണ്. അപ്പം ഒരുപാട് നോക്കൂ, കുട്ടികൾക്കൊക്കെ നമ്മൾ കുട്ടികളുടെ ഡ്രസ്സ് കാണാൻ ഒരു പ്രത്യേക രസമല്ലേ, പെൺകുട്ടികളതൊക്കെ പ്രത്യേകിച്ചാകുമ്പോൾ. അപ്പം നമ്മൾ ബാക്കിയുള്ള കൂടി ഒന്നും കൂടി നോക്കുകയാണ്. അതിൻ്റെ ഇടയിൽ മൂത്ത ആൾ, എൻ്റെ മൂത്ത മോൻ്റെ ബർത്ത്ഡേ അടുത്ത മാസമാണ്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് അവന് കൂടി വേണ്ടിയിട്ടുള്ളത് ഒന്നും കൂടി നോക്കിയതാണ്. അപ്പോൾ ഞങ്ങൾ എടുത്തില്ല, ചെറിയ മോൻക്ക് മാത്രം വാങ്ങിയിട്ടുണ്ട്. അപ്പം നെക്സ്റ്റ് മന്ത് അവൻ എടുക്കാമെന്ന് വിചാരിച്ച് ഇൻഷാല്ലാ. അപ്പം ജസ്റ്റ് ഞങ്ങളൊന്ന് നോക്കി. എനിക്ക് പിന്നെ ഏത് മാക്സ് പോയാലും ഞാൻ റിയാദ് മാക്സിലും പോയിട്ടുണ്ട് കേട്ടോ. പക്ഷേ നമ്മളെ ഫോക്സ് മാളിലെ മാക്സിനോടൊരു പ്രത്യേക ഒരു ഇതാണ് കേട്ടോ. ടോപ്സൊക്കെ ബെറ്റർ എന്ന് പറയുന്നത് നമ്മളെ ഫോക്സ് മാളിലുള്ള മാക്സ് തന്നെ കേട്ടോ. ഇവിടെയും കുഴപ്പമില്ല, പക്ഷേ ഇവിടെ എനിക്ക് അത്ര ടോപ്സൊന്നും വലിയതായിട്ട് ഇഷ്ടമായിട്ടില്ല. പക്ഷേ അവിടെ നല്ല നല്ല സെലക്ഷനാണ്, നല്ല എന്താ പറയുക തിരക്കും ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞല്ലോ, അപ്പം മോന് വേണ്ടിയിട്ടുള്ളതും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി ഞങ്ങൾ. പക്ഷേ നമ്മൾ പിന്നെ എടുക്കാമെന്ന് വിചാരിച്ചു, അവന് പറ്റിയതൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് കുർത്തീസാണ് കേട്ടോ, നമ്മൾ ഡെയിലി വെയർ ആയിട്ട് ഉപയോഗിക്കുന്ന കുർത്തീസൊക്കെ ആണ് അതൊക്കെ. പിന്നെ ഇതൊക്കെ നല്ല നല്ല ടോപ്സ് ഉണ്ട് കേട്ടോ, ഒരുപാട് ടോപ്സ് ഉണ്ട്. അപ്പോൾ ഞാനൊന്നും പ്രത്യേകം എടുത്ത് കാണിക്കുന്നില്ല. ഇതൊക്കെ നമ്മൾ സ്കേർട്ടുകളൊക്കെ ആണ്, നല്ല നല്ല സ്കേർട്ടൊക്കെ ഉണ്ട് കേട്ടോ. സ്കേർട്ടിൻ്റെ ടോപ്സും ഒക്കെ ആയിട്ട് വരുന്നതാണ് കേട്ടോ. പിന്നെ നമ്മളെ മാക്സിൽ ഒരുപാട് ബാഗിൻ്റെ സെലക്ഷനൊക്കെ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതൊന്നും ഇതിൽ കാണിക്കുന്നില്ല, പിന്നെ കാണിക്കാം. അപ്പോൾ ഇതാ ഈ ഒരു ഡ്രസ്സ് നോക്കിയാൽ നല്ല ഡ്രസ്സല്ലേ, എനിക്ക് ഒത്തിരി ഇഷ്ടമായി. പക്ഷേ നമ്മളെ ഇന്നർ ഇടണം കേട്ടോ, ഭയങ്കരമായിട്ട് എന്താ പറയുക ലൈസ് മോഡലുള്ള ഇതാണ്. ജസ്റ്റ് ഞാൻ നോക്കിയതാണ്, ഞാൻ യൂസ് ചെയ്യാറില്ല അതൊന്നും. പിന്നെ ഇതൊക്കെ നമ്മളെ കുട്ടീസിൻ്റെ സെക്ഷനാണ് കേട്ടോ. കുട്ടീസിന് ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ മക്കൾക്ക്, എനിക്ക് രണ്ട് ആൺകുട്ടികളാണ്. അപ്പോൾ അവർ രണ്ട് പേർക്കും നമുക്ക് വീട്ടിൽ നിന്നൊക്കെ ഇടാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് പുറത്ത് പോകുമ്പോൾ ഇടാൻ പറ്റിയിട്ടുള്ള ടീഷർട്ട്സാണ് കേട്ടോ ഇത്. ഈ ഒരു ടീഷർട്ട് ഭയങ്കര കേട്ടോ, മാക്സിൻ്റെ 169 ഉള്ള കിഡിലനായിട്ടുള്ള ടീഷർട്ടാണ് കേട്ടോ. അപ്പോൾ എൻ്റെ മൂത്താൾക്ക് 9 വയസ്സായി, രണ്ടാമത്താൾക്ക് 3 വയസ്സായി. അപ്പോൾ അവർക്ക് രണ്ട് പേർക്കും ഞാൻ എപ്പോഴും ടീഷർട്ട് സെലക്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. കാരണം ആ ടീഷർട്ട് നല്ല ലുക്കുമാണ്, നല്ല അടിപൊളിയാണ്, അധികം പ്രൈസൊന്നുമില്ല, നന്നായിട്ട് തന്നെ കുട്ടികൾക്ക് നല്ല രസമാണ് ഇട്ടാൽ. അപ്പം നമുക്ക് ഡെയിലി വെയർ ആയിട്ടും അല്ലെങ്കിൽ ജസ്റ്റ് പുറത്ത് പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ അങ്ങനെ വാങ്ങിക്കാറുണ്ട് ഇവിടുന്ന്. അങ്ങനത്തെ ടീഷർട്ട്സൊക്കെ ഗേൾസിനും ഉണ്ട് കേട്ടോ, ചെറിയ പെൺകുട്ടികൾക്ക് പറ്റിയിട്ടുള്ള അങ്ങനത്തതും ഉണ്ട്. അപ്പം നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പം നമ്മളിങ്ങനെ പുറത്തോട്ട് പോവാണ്. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത കാഴ്ചകളുണ്ട്, നമ്മൾ അടുത്ത കാഴ്ചകളിലേക്ക് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോവാം. അപ്പം സ്കിപ്പ് ചെയ്യരുതേ വീഡിയോ കഴിഞ്ഞെന്ന് വിചാരിച്ചിട്ട്. അപ്പം ഞങ്ങൾ മാക്സിൻ്റെ പുറത്തോട്ട് ഇറങ്ങി. ഇനി നമുക്ക് നെസ്റ്റോല് പോകണം, അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ മോന് സ്കൂളിൽ എന്തൊക്കെ പ്രോജക്റ്റ് വർക്കൊക്കെ ഉണ്ട്, അപ്പോൾ ക്ലേ അങ്ങനത്തെ ഐറ്റംസൊക്കെ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ നെസ്റ്റോലോട്ട് പോവാണ്, താഴോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ അതിന് മുന്നേ കുറച്ച് കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞാനിങ്ങനെ മാളിലൂടെ നടന്നു പോകുമ്പോൾ എനിക്ക് റിയാദ് ഗാലറി പോയ ആ ഒരു ഓർമ്മ വരാം കേട്ടോ. നമ്മളെ റിയാദ് ഗാലറിയിൽ ഏകദേശം ഇതുപോലെ വലിയ ഷോപ്പാണ്, വലിയൊരു ഷോപ്പിംഗ് മാളാണ് കേട്ടോ. നമ്മൾ ഹൈലൈറ്റിനെക്കാട്ടിയൊക്കെ എത്രയോ വലുതാണ്, പക്ഷേങ്കിലും നമുക്ക് ആ ഒരു പെട്ടെന്ന് ആ ഒരു ഓർമ്മ വന്നു കേട്ടോ നമുക്ക്. അപ്പം ഞാൻ പറഞ്ഞല്ലോ നമ്മൾ രാവിലെ പോയിട്ടുള്ളതെന്ന്. അപ്പോൾ അവിടെ ക്ലീനിങ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അവിടെ ഇതേ ഒരു കാഴ്ച കാണുന്നുണ്ടോ, കുറച്ച് കട്ടിലൊക്കെ വെച്ചിട്ട്. അപ്പം നമുക്കതെന്താണെന്ന് പോയി നോക്കിയാലോ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഞാനൊന്ന് സ്കിപ്പ് ചെയ്തിട്ടുണ്ട് കുറച്ച് കാഴ്ചകളിൽ നിന്ന്, ഞാൻ തിരിച്ച് വരുമ്പോൾ കാണിച്ചു തരാമെന്ന്. അപ്പോൾ ആ കാഴ്ച കാണാനാണ് നമ്മളിപ്പോൾ പോകുന്നത് കേട്ടോ. മറ്റൊന്നുമല്ല കേട്ടോ, കുറച്ച് ഫർണിച്ചേഴ്സാണ്. അപ്പോൾ എനിക്ക് കുറച്ച് ഫർണിച്ചേഴ്സൊക്കെ നോക്കുന്നതും കാണുന്നതൊക്കെ ഇഷ്ടമാണ്. ഇത്തിരി വീട് കുറച്ച് നന്നായിട്ട് കൊണ്ടെടുക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഇങ്ങനെ ഫർണിച്ചറും നമ്മളെ വീട്ടിലേക്ക് വേണ്ടിയ സാധനങ്ങളൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ കാണാനും നമുക്ക് നോക്കാനും ഒക്കെ ഇഷ്ടമാണ്, വാങ്ങിക്കാനും ഇഷ്ടമാണ്. അപ്പം നമ്മളൊന്ന് അത് നോക്കി നോക്കാമെന്ന് വിചാരിച്ച് നമ്മൾ വാങ്ങിക്കുന്നൊന്നുമില്ല കേട്ടോ. അപ്പം നമ്മളെ നല്ല കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഫർണിച്ചേഴ്സൊക്കെ ആണ്, നല്ല അടിപൊളിയായിട്ടുള്ള. അപ്പം നമ്മൾ മോഡൽസൊക്കെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ നിങ്ങളൊക്കെ കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് ഞാനൊന്ന് വീഡിയോ എടുത്തിട്ടുണ്ട്. എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് 50,000 മുകളിലോട്ടാണ് കേട്ടോ. അപ്പം ഞാൻ കറക്റ്റ് റേറ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. നോക്കി ഈ ഒരു കുഞ്ഞ് ടേബിളൊന്നും നോക്കിയാൽ നല്ല രസമുണ്ട് അല്ലേ, നല്ല ക്യൂട്ടായിട്ട്. എല്ലാം നമ്മൾ 50,000 മുകളിലോട്ടാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത്.
പ്രൈസ് അതിൽ കാണിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോയെന്ന് അറിയില്ല. ബിഗ് ഓഫർ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ പ്രൈസ് കൊടുത്തിട്ടുള്ളത്. അപ്പം ഞാൻ ഇങ്ങനെ ചിന്തിക്കുക, ഇതിൽ എവിടെ ഓഫർ എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. എനിക്കറിയില്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് അങ്ങനെ ചിന്തിച്ചു പോയി. അവർ പ്രൈസ് ചെയ്യുന്നതിന് മാത്രം നമുക്ക് കാണാൻ സംഭവം കിടിലനായിട്ടുണ്ട് കേട്ടോ. വെറുതെ അല്ല അവർ പ്രൈസ് ചെയ്യുന്നത്, നല്ല അത്രയ്ക്കും അടിപൊളി ആയതുകൊണ്ടാണ്. പിന്നെ കുറച്ച് ക്യാബിൻസൊക്കെ ആണിത്, ക്യാബിൻസ് ടേബിളൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള. പിന്നെ ഷെൽഫൊക്കെ ഉള്ള കബോർഡ്സൊക്കെ ഉള്ള കട്ടിലൊക്കെ ആണ് കേട്ടോ ചിലതൊക്കെ. പിന്നെ കണ്ടില്ലേ നല്ല രസമല്ലേ, ഇത് കുറച്ച് നല്ല ലുക്കുണ്ട് കേട്ടോ സംഭവം. ഇത് ഒരു ഷെൽഫാണ്. അപ്പം ഞങ്ങൾ ഉപ്പൊന്ന് ജസ്റ്റ് തുറന്നൊക്കെ നോക്കി, ഉപ്പൊക്കെ കുറച്ച് മരത്തിനെ കുറിച്ചൊക്കെ അറിയാം. അപ്പോൾ ഉപ്പൊന്ന് ഏതാ മരം എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് നോക്കിയതാണ് കേട്ടോ. അപ്പം പിന്നെ അതിൻ്റെ ബാക്കിലോട്ടായിട്ട് അവർ കുറച്ച് ലാംപ്സൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മളെ റൂമിലേക്കൊക്കെ വെക്കുന്ന ചെറിയ കുഞ്ഞു ടേബിൾസും അതിൻ്റെ ലാമ്പും ഒക്കെ വെച്ചിട്ടുണ്ട്, വിളക്കുകളൊക്കെ. അപ്പം നമ്മളതൊന്ന് ജസ്റ്റ് ഇങ്ങനെ നോക്കിയിട്ടുണ്ട്. നല്ല രസമുണ്ട് അല്ലേ, എനിക്കിങ്ങനെ ഇഷ്ടമാണ് കേട്ടോ ഇൻറ്റീരിയറായിട്ട് നമ്മളെ വീട് അലങ്കരിക്കുന്ന സാധനങ്ങളൊക്കെ നോക്കാനും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പം നോക്കിയാൽ നല്ല രസമുണ്ടല്ലേ. അപ്പം നമ്മളെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞു. ഷോപ്പിംഗ് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഇനി നമ്മൾ നെക്സ്റ്റ് ഹോളിലോട്ടാണ് പോകുന്നത്. അപ്പോൾ നെക്സ്റ്റ് ഹോളിലത്തെ വ്ലോഗ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നില്ല, ഇൻഷാല്ലാ പിന്നെ ഒരു ദിവസം ഇടാം, വൈകാതെ തന്നെ. അപ്പോൾ അടിപൊളിയായിട്ടുള്ള വീഡിയോസാണ് നെക്സ്റ്റ് ഹോളിൽ നിന്നുള്ള വരുന്നത്, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള. അപ്പം ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ട് എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ നെക്സ്റ്റ് വ്ലോഗുമായിട്ട് വരും. അപ്പം ഇൻഷാല്ലാ, എല്ലാവർക്കും ബൈ ബൈ.